നമസ്കാരം, ട്രൂവിഷൻ വടകര ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ മയൂരം വിളിച്ചെന്ന ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. സ്പീക്ക് അപ് കേരള പ്രതിഷേധ പരിപാടി മൂന്നാം ഘട്ടത്തിലേക്ക്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഓർക്കാട്ടേരിയിൽ യു ഡി എഫ് ധർണ. സ്വർണക്കടത്ത് സിബിഐ അന്വേഷിക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്പീക്കപ്പ് കേരള പ്രതിഷേധ സമരം മൂന്നാം ഘട്ടത്തിലേക്ക്. ഏറാമല മണ്ഡലം യു ഡി എഫ് സംഘടിപ്പിച്ച ധർണ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏറാമല മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ക്രസന്റ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പി രാമകൃഷ്ണൻ മാസ്റ്റർ, രാജഗോപാൽ രയരോത്ത്, യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് സുബിൻ മടപ്പള്ളി, ഷുഹൈബ് കുന്നർ, കരുണൻ കുനിയിൽ, പറമ്പത്ത് പ്രഭാകരൻ, സുധീഷ് ആർ എസ്, കെ ഇ ഇസ്മായിൽ, ലിസിന പ്രകാശ് എന്നിവർ സംസാരിച്ചു. അതിജീവന നടനവുമായി നർത്തകി ലിസി മുരളീധരൻ. കോവിഡ് കാലത്ത് നൃത്തവേദികൾ അന്യമാകുമ്പോഴാണ് ലിസി മുരളീധരനും മകൾ കലാമണ്ഡലം സരികയും ഓൺലൈൻ നൃത്തത്തിന്റെ കുളിർമ പകരുന്നത്. കോവിഡ് കാലത്ത് നൃത്തവേദികൾ അന്യമാകുമ്പോഴാണ് പ്രശസ്ത നർത്തകി ലിസി മുരളീധരനും മകൾ കലാമണ്ഡലം സരികയും ഓൺലൈൻ നൃത്തത്തിന്റെ കുളിർമ പകരുന്നത്. പ്രശസ്ത സാഹിത്യകാരൻ രാജേന്ദ്രൻ നടത്തൂക്കരയുടെ വരികൾക്ക് നൽകിയ നൃത്താവിഷ്കാരവും കോവിഡ് പ്രതിരോധ നൃത്തവും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. ഓൺലൈൻ നൃത്ത പഠനം വിജയിക്കുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ആധുനിക സാങ്കേതിക വിദ്യയിൽ നൃത്ത പഠനം ആരംഭിക്കാൻ ഇവർ ചിന്തിച്ചത്. കല ജീവിതോപാധിയായ ഇവർക്ക് ഈ ഘട്ടത്തിൽ ഒട്ടേറെ സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് നർത്തകി ലിസി മുരളീധരനും മകൾ കലാമണ്ഡലം സരികയും. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ഒട്ടേറെ നൃത്ത പരിപാടികൾ കോവിഡിൽ നഷ്ടപ്പെട്ടപ്പോൾ അതിജീവനം ലക്ഷ്യമിട്ടായിരുന്നു ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചത്. ഗൾഫ് നാടുകളിലെയും നാട്ടിലെയും തന്റെ ശിഷ്യകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വേറിട്ട രീതിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ നൃത്തത്തിലൂടെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് ഈ അമ്മയും മകളും. ചോമ്പാൽ ഹാർബർ തുടർ പ്രവർത്തനം. ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ വടകരയിൽ ഉന്നതതല യോഗം ചേർന്നു. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി അടച്ചിട്ടതിനു ശേഷം ഇന്നലെ പ്രവർത്തനം ആരംഭിച്ച ചോമ്പാൽ ഹാർബറിന്റെ പ്രവർത്തനങ്ങളും നിയന്ത്രണങ്ങളും അവലോകനം ചെയ്യുന്നതിനാണ് വടകര താലൂക്ക് ഓഫീസിൽ ഡെപ്യൂട്ടി കളക്ടർ സി ബിജുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. ഹാർബറിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധിക്കുകയും സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യും. ഹാർബറിന്റെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ ദിവസവും പോലീസിന്റെ സഹായവും ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയുടെ 10 സന്നദ്ധ പ്രവർത്തകർ സേവനവും ലഭിക്കും. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജയൻ, തഹസിൽദാർ ടി കെ മോഹനൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ ടി ശ്രീധരൻ, സെക്ടറൽ മജിസ്ട്രേറ്റ് കെ കൃഷ്ണകുമാർ, സന്തോഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ടി ഷാഹുൽ ഹമീദ്, മെമ്പർ കെ ലീല, ഫിഷറീസ് ഇൻസ്പെക്ടർ കെ എം അനിൽകുമാർ, ഹാർബർ സൊസൈറ്റി പ്രതിനിധികളായ പി അശോകൻ, വി പി സുനീഷ് എന്നിവർ സംസാരിച്ചു. ലോഹ്യ ദിനത്തിൽ എൽ ജെ ഡി നേതൃത്വത്തിൽ ജനതയുടെ സമരസാക്ഷ്യം എന്ന പരിപാടിയിൽ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. ലോഹ്യ ദിനത്തിൽ എൽ ജെ ഡി നേതൃത്വത്തിൽ ജനതയുടെ സമരസാക്ഷ്യം എന്ന പേരിൽ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. ലോക്താന്ത്രിക് ജനതാദൾ സംസ്ഥാന കമ്മിറ്റി ആഹ്വാന പ്രകാരം ദളിത്, പിന്നാക്ക സ്ത്രീ, ന്യൂനപക്ഷ ആക്രമങ്ങൾക്കെതിരെയാണ് ലോഹ്യ ദിനത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തിയത്. കേഴുന്ന ജനത, ഉലയുന്ന നീതി എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് വടകര മണ്ഡലത്തിൽ 5000 വീടുകളിൽ സമരപരിപാടി നടത്തി. ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം കെ ഭാസ്കരൻ, ഇ പി ദാമോദരൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറിമാരായ എ ടി ശ്രീധരൻ, പി പി രാജൻ, വടകര മണ്ഡലം പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ വീടുകളിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം സമരം ചെയ്തു. പ്രമുഖ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സൽമാൻ സലാഹുദ്ദീൻ എല്ലാ ചൊവ്വാഴ്ചയും ഓർക്കാട്ടേരിയിലെ ആശാ ഹെൽത്ത് സെന്ററിൽ പരിശോധന നടത്തുന്നു. പ്രമുഖ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സൽമാൻ സലാഹുദ്ദീനിന്റെ സേവനം എല്ലാ ചൊവ്വാഴ്ചയും ഓർക്കാട്ടേരിയിലെ ആശാ ഹെൽത്ത് സെന്ററിൽ ലഭ്യമാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രോഗികളെ പരിശോധിക്കും. എക്കോ കാർഡിയോഗ്രഫി ടെസ്റ്റിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 0496-2665-0000 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സന്ദർശിക്കുക വടകര ന്യൂസ് ഡോട്ട് ഇൻ. സാനിറ്ററി നാപ്കിൻ ഋതുമതിയാണെങ്കിൽ അതുമതി.